എന്നാൽ ഒരു വാളും കാണിച്ചൊരു ഗ്രാമത്തിലേക്ക് ഇറങ്ങിയാൽ ചൊല്ലുവിൻ കെലിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇസ്ലാമിനെ അംഗീകരിക്കും. അങ്ങനെ നാവുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കുന്നവൻ മുസ്ലിം അല്ല. എന്തുകൊണ്ട്? മനസ്സുകൊണ്ട് അംഗീകരിച്ചേ പറ്റൂ. മനസ്സാക്ഷി എന്ന് പറയുന്നത് പേടിപ്പിച്ചാലും പീഡിപ്പിച്ചാലും വഴങ്ങാത്ത ഒന്നാണ്. ശരീരം ഒരുപക്ഷെ വഴങ്ങിയേക്കാം, നാക്കൊരു പക്ഷെ വഴങ്ങിയേക്കാം, മനസ്സ് വഴങ്ങില്ല. അതാണ് ഇസ്ലാം പറഞ്ഞത്, ഒരു വ്യക്തിക്ക് മുസ്ലിമാകണമെങ്കിൽ കൃത്യമായി അവൻ തീരുമാനിക്കണം. അതുകൊണ്ടാണ് ഖുർആനിലെ ആദ്യത്തെ വാചകം ഇഖ്റ, നിങ്ങൾ പഠിക്കൂ എന്നായത്. നിങ്ങൾ മുസ്ലിമാകൂ എന്നല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ പഠിച്ചോളൂ, പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പഠിക്ക്. ഒമൻ ഷാ ഫല്യഖ്ഫുർ, ഇഷ്ടമുള്ളവരെ നിഷേധിക്കാൻ അവകാശം കൊടുത്തു. ആർക്കെങ്കിലും വിശ്വസിക്കണമെങ്കിൽ ഒമൻ ഷാ ഫല്യുമിൻ ഒമൻ ഷാ ഫല്യഖ്ഫുർ, ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അവർ വിശ്വസിച്ചോട്ടെ, ഇഷ്ടമില്ലാത്തവർ അവർ നിഷേധിച്ചു കൊള്ളട്ടെ, എന്താണ് കുഴപ്പം? ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിർബന്ധ പരിവർത്തനം എന്ന് പറയുന്ന ഒന്ന് മതത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന് നടക്കില്ല. ആരെങ്ങനെ പറഞ്ഞാലും ശരി, പച്ചക്കള്ളം വീണ്ടും വീണ്ടും ആവർത്തിക്കുക മാത്രമാണ്. അതുകൊണ്ട് തന്നെ വാര്യം കുന്നൻ ഒരാളെയും മതപരിവർത്തനം നടത്താൻ പോയിട്ടില്ല. ജനങ്ങൾ പീഡിതരായപ്പോൾ സൗഹൃദം കിട്ടും, ഞങ്ങൾക്ക് ഈ തീണ്ടപ്പാട് അകലെ നിൽക്കേണ്ട അവസ്ഥ, അയിത്തം അല്ലെങ്കിൽ ജാതീയത ചാതുർവർണ്ണം അത് ഇല്ലാതെയാകും എന്നൊരു തോന്നലുള്ള ആളുകൾ പലരും ഇസ്ലാമിലേക്ക് വന്നു. അത് കുമാരനാശാൻ വരെ എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലം അവിടെ നടന്നിട്ടുണ്ട്. എന്ന പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അത് മുതലെടുക്കാൻ വേണ്ടി കൊള്ള ചെയ്തവരുണ്ടാകാം, കൊല ചെയ്തവരുണ്ടാകാം. അതൊന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അത് ഏത് രംഗത്തും എവിടെയും എപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ്. ഇന്ത്യയിൽ പോലും പലപ്പോഴും പല ലഹളകളും പിന്നെ വർഗീയമായി മാറുന്നത് ഒരുപക്ഷെ അത് നയിക്കുന്ന പാർട്ടി തീരുമാനിച്ചിട്ടാവില്ല. അവിടെ മുതലെടുക്കാൻ സാമൂഹ്യ ദ്രോഹികൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം എവിടെയും ഉണ്ടാകും. അതല്ലേ നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് വാര്യം കുന്നത്തെ കുഞ്ഞഹമ്മദാജിയെ കൊണ്ടുവന്ന 1922 ജനുവരി മാസം 20-ാം തീയതി മലപ്പുറത്തെ കോട്ടക്കുന്നിന്റെ വടക്കേ ചെരുവിൽ ഇന്നത്തെ KSRTC സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ നിർത്തിയിട്ട് അദ്ദേഹത്തെ വെടിവെക്കാൻ ഉത്തരവിട്ട സന്ദർഭത്തിൽ ധീരനായി നെഞ്ചു വിരിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു. അദ്ദേഹം നെഞ്ചു വിരിച്ചുകൊണ്ട് നിന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന ശേഷം ആ ധീര ദേശാഭിമാനിയുടെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുമെന്ന് കരുതി അദ്ദേഹത്തിന്റെ കബർ പോലും അവശേഷിപ്പിക്കാൻ അവസരം കൊടുക്കാതെ എല്ല് പെറുക്കിയെടുത്ത് ബ്രിട്ടീഷുകാർ പോയി. എല്ല് പോലും പെറുക്കിയെടുത്തു. അങ്ങനത്തെ ഒരു സംഭവമുണ്ടോ? സുബേദാർ കൃഷ്ണപ്പണിക്കരാണ് ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത് എന്നതുകൊണ്ട് നറുകര എന്ന് പറയുന്ന മഞ്ചേരിക്കടുത്ത സ്ഥലത്ത് 15 ഏക്കർ ഭൂമി കൃഷ്ണപ്പണിക്കർക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തു. മാത്രമല്ല 500 രൂപ കലക്ടർ കൊടുത്തു. ആ കൃഷ്ണപ്പണിക്കർക്ക് 500 രൂപയും പുറമെ കൊടുത്തു. ബാറ്ററി റെജിമെന്റിൽ ഓരോരുത്തർക്കും 150 രൂപ കൊടുത്തു. കലക്ടർ ഗെയ്ലിയുടെ ഉത്തരവ് ചരിത്ര പുസ്തകങ്ങളിൽ കാണുവാൻ കഴിയും. ഇദ്ദേഹത്തെ വിചാരണ ചെയ്യുന്ന രംഗമുണ്ടായിരുന്നു. കലക്ടർ ഹാർ ഗെയ്ലി, അതുപോലെ തന്നെ DYSP ഇച്ചുകോക്ക്, ഹെർബർട്ട് ഹംഫ്രി, DYSP ആമു, സർക്കിൾ ഇൻസ്പെക്ടർ നാരായണ മേനോൻ, ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആ കൂട്ടായ്മയുടെ മുമ്പിലേക്ക് കൃഷ്ണപ്പണിക്കർ ഇദ്ദേഹത്തെ തള്ളിയിട്ടു. വാര്യംകുന്നൻ അവിടെ വീണു. അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് അതിശക്തമായി പ്രതികരിച്ചു, എന്നെ ചതിയില്ല, നിങ്ങൾ പിടിച്ചത് നേരെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അദ്ദേഹം 6 മാസക്കാലം ആ പ്രദേശം മുഴുവൻ അടക്കി ഭരിച്ചിരുന്നു. ഏറനാട്, വെള്ളുവനാട്, പൊന്നാനി താലൂക്കിലെ ചില ഭാഗങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് 6 മാസക്കാലം ബ്രിട്ടീഷുകാർക്ക് കടക്കാൻ കഴിയാത്ത വിധം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തലതൊട്ടപ്പന്മാർക്ക് എന്തൊക്കെ സംവിധാനമുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആ നാടിന് അദ്ദേഹം പേരിട്ടത് മലയാള നാട് എന്നാണ്, മനസ്സിലാക്കണം. മുസ്ലിം നാടെന്നല്ല, മലയാള നാട് എന്നാണ് പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ മതേതര സ്വഭാവത്തിന് ഇതിലപ്പുറം വല്ല തെളിവുകളും വേണോ? വാര്യംകുന്നൻ്റെ സ്വഭാവം അതായിരുന്നു. വാര്യംകുന്നനെ വിവാദമാക്കുമ്പോൾ നിങ്ങൾ പഠിക്കണം വാര്യംകുന്നനെ കുറിച്ച്. അദ്ദേഹത്തോട് വിചാരണ വേളയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ ചതിയിൽ കൊടുക്കാൻ നോക്കി, നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞത്? എന്നെ മക്കത്തേക്ക് അയക്കാം. എന്നെ മക്കത്തേക്ക് അയക്കാമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ അതിൽ വീണു പോകുമെന്ന് നിങ്ങൾ കരുതിയോ? ഞാൻ ഈ പറയുന്നത് ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഹിച്ച്കോക്ക് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, എൻ്റെ ജന്മനാടിതാണ്, ഞാൻ മക്കയേക്കാൾ മരിച്ചു വീഴാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയാണ്, എനിക്കിവിടെ മരിച്ചു വീഴണം. അതിലപ്പുറം ഒരു രാജ്യസ്നേഹം എന്താണ്? അദ്ദേഹം വെടിവെക്കാൻ വേണ്ടി അദ്ദേഹത്തെ നേരെ നിർത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ കണ്ണ് കെട്ടരുത്, എന്നെ പുറംതിരിച്ച് നിർത്തരുത്, എൻ്റെ നെഞ്ചിലേക്ക് നിങ്ങൾ വെടിവെക്കണം, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി മരിക്കുകയാണ്. അദ്ദേഹം വെടിവെച്ചപ്പോൾ പോലും കുലുങ്ങാതെ നിന്നപ്പോൾ ആ ധീരത കണ്ടുകൊണ്ട് ഇച്ചുകോക്ക് അറിയാതെ പറഞ്ഞു പോയി, വാട്ട് എ ബ്രേവ് മാപ്പിള ലീഡർ. അത് ചരിത്ര പുസ്തകത്തിൽ വന്നു. ഇച്ചുകോക്കിന് പോലും എഴുതേണ്ടി വന്നു. ആ വാട്ട് എ ബ്രേവ് മാപ്പിള ലീഡർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ വാചകം ചരിത്രത്തിൽ വന്നപ്പോൾ എവിടെ മരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചപ്പോൾ ചരിത്രകാരന്മാർ അദ്ദേഹത്തെക്കുറിച്ച് വളരെ കൃത്യമായി എഴുതാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ആ മാപ്പിള ധീരത ഇച്ചുകോക്കിൻ്റെ വാക്കിലൂടെ ഇംഗ്ലണ്ടിൽ അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞപ്പോൾ മലബാറിലെ ഈ സമര പോരാളികൾ അവരുടെ ഗവേഷണ വിഷയമായി. ആ ഗവേഷണ വിഷയമായപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ കോൺറാഡ് വുഡ് വന്നിവിടെ വന്നുകൊണ്ട് മാപ്പിള ധീരത പഠിച്ചെഴുതി അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റീഫൻ ഫെഡറിക് ഡെയ്ല് വന്നിവിടെ. ഓഹിയോ സർവകലാശാലയിൽ നിന്ന് റോബർട്ട് ഹാർഗ്രേവ് വന്നിവിടെ.
മലബാറിലെ പ്രഗത്ഭനായ ഒരു സമര പോരാളിയെ കുറിച്ച് എഴുതാൻ. ഹിച്ചുകോക്ക് എഴുതിയല്ലോ മലബാർ കലക്ടർ, സർ വില്ല ലോകൻ എഴുതിയല്ലോ, കെ മാധവൻ നായർ വരെ എഴുതിയില്ലേ? എന്തേ അവരൊക്കെ എഴുതാൻ കാരണം? ഈ ബ്രേവ്നെസ്, ആ ധൈര്യം കണ്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, സിനിമയുടെ പേരിൽ വിവാദമുണ്ടാക്കുന്ന ആളുകളോട് വിനയത്തിന്റെ ഭാഷയിൽ നിന്നുകൊണ്ട്, കാർക്കശ്യത്തിന്റെ ഭാഷയിലല്ലാതെ, എതിർപ്പിന്റെ ഭാഷയിലല്ലാതെ, ചരിത്രം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ചരിത്രത്തിൽ തൊട്ടറിഞ്ഞ ഭാഷയിൽ ഞാൻ വിനയത്തോടെ ചോദിക്കട്ടെ. ഒന്ന്, സ്വന്തം പിതാവിനെ നാട് കടത്തുന്നത് കണ്ട ഒരു മനുഷ്യൻ ബ്രിട്ടീഷുകാർക്കെതിരായി എന്ന ചരിത്ര പശ്ചാത്തലം, വാര്യംകുന്നന്റെ കുടുംബത്തിന്റെ ചരിത്ര പശ്ചാത്തലം ബോധ്യപ്പെടുത്തുന്നു.